ഹായ് ഫ്രണ്ട്സ്, കുറച്ച് നാളത്തിന് ശേഷമാണ് നമ്മൾ ട്രാവൽ വ്ളോഗായിട്ട് വന്നിരിക്കുന്നത്. ട്രാവൽ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ മൂന്നാർ, ഊട്ടി, വയനാട് അങ്ങനെയൊന്നും അല്ല പോകുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ തൊട്ട് സ്ഥലമായ തമിഴ്നാട്ടിൽ കുഴുത്തറ മാർത്താണ്ഡത്തിന് അടുത്താണ് കുഴുത്തറ എന്ന് പറയുന്ന സ്ഥലം. അവിടെ വാവുബലിയായിട്ട് ബന്ധപ്പെട്ട് എക്സിബിഷനും കാർണിവലും അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട്. നമുക്ക് ഫാമിലിയായിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലേസാണ്. എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാൻ കിട്ടും. ചെടി വാങ്ങാൻ കിട്ടും, ചെടി ചട്ടി വാങ്ങാൻ കിട്ടും, അതുപോലെ നമ്മുടെ കോസ്മെറ്റിക്സ്, ഫാൻസി ഐറ്റംസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ എന്നെ വിളിച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാണുന്നതായിരിക്കും. ഈ വാവുബലിയോടനുബന്ധിച്ചുള്ള ഈ സെയിൽസും മറ്റു കാര്യങ്ങളും നടക്കുന്നത് താമ്പരപ്പള്ളി ആറിൻ്റെ തീരത്താണ്. അത് വരുന്നത് നമ്മുടെ മാർത്താണ്ഡത്തേക്ക് പോകുന്ന വഴിക്ക് തൊട്ട് മുന്നേ കുഴിത്തറ എന്നൊരു സ്ഥലത്താണ് ഇത് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു ആറാണ് നമ്മുടെ താമ്പരപ്പള്ളി ആറ്. അതിൻ്റെ തീരത്താണ് നമ്മുടെ ഈ വാവുബലി എക്സിബിഷനും. നമ്മൾ ലോക്കലി പറയുമ്പോൾ വാവുബലി ചന്ത എന്നാണ് പറയുന്നത്. നമുക്ക് അവിടെ ചെന്നാൽ ഒത്തിരി കാര്യങ്ങൾ വാങ്ങാൻ പറ്റും. ഇത് നമ്മൾ കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഈ വാവുബലി മാർക്കറ്റിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒത്തിരി സാധനങ്ങൾ വാങ്ങാൻ പറ്റും. നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ചെടികളാണ് ഏറ്റവും കൂടുതൽ വാങ്ങാനായിട്ട് പറ്റുന്നത്. ഏത് തരത്തിലുള്ള ചെടികളായാലും എന്തും നമുക്ക് വാങ്ങാനും, പൂച്ചെടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫലവൃക്ഷ തൈകളായിക്കോട്ടെ, അത് പുതിയ സപ്പോട്ട കണ്ടു, ഗോവ കണ്ടു, നെല്ലി കണ്ടു, പിന്നെ അതിൻ്റെ അപ്പുറത്ത് വരുന്ന മാവ് നെയ്യിരിക്കുന്നു, പിന്നെ വിവിധ ഇനം തെങ്ങും തൈകൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് വാങ്ങി വെക്കാവുന്ന ഒത്തിരി വെറൈറ്റി ചെടികളും കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ പ്ലാന്റ് നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നതിനെക്കഴിഞ്ഞ് കുറച്ചും കൂടെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റും. മറ്റ് ചെടികളുടെ ഡീറ്റെയിൽസ് തമിഴിലായിരിക്കും അവർ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അറിയാമെന്നുള്ള ജസ്റ്റ് നോക്കിയിട്ട് മേടിക്കുക. അതുപോലെ അലങ്കാര ചെടികളുണ്ട് നമുക്കിപ്പം എന്താ നമ്മുടെ ലോൺ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യാനും അങ്ങനത്തെ സാധനങ്ങൾ. ആപ്പിളിൻ്റെ തൈയുണ്ട്, കസ്റ്റ് ആപ്പിളുണ്ട്, പാഷൻ ഫ്രൂട്ടുണ്ട്, അങ്ങനത്തെ പ്ലമ്മിൻ്റെ ഉണ്ട്, ചെറിയുണ്ട്, അങ്ങനത്തെ ഒത്തിരി ഇളന്തപ്പഴം. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഈ കമല ഓറഞ്ചിന് സാധനം നമ്മൾ കേട്ടിട്ടുമില്ല. ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് നാലോ അഞ്ചോ വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട് തൈകൾ നമുക്ക് അവൈലബിളാണ്. കസ്റ്റഡ് ആപ്പിളിൻ്റെ, കസ്റ്റഡ് ആപ്പിളൊക്കെ നമ്മൾ കോമൺലി കാണുന്നതാണ്. എന്നാലും നമുക്ക് ഈ വക സാധനങ്ങളൊക്കെ അവിടെ അവൈലബിളാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വെറ്റിക്കൽ ഗാർഡൻ്റെയും അങ്ങനത്തെ സാധനങ്ങൾ അവൈലബിളാണ്. നമ്മൾ ഗ്രേപ്സിൻ്റെ തൈ അവൈലബിളാണ്, ആപ്പിളിൻ്റെ അവൈലബിളാണ്. ഇപ്പോൾ ഇപ്പുറത്ത് നിങ്ങൾക്ക് ആ വീട്ടിൽ കാണുമ്പോൾ തന്നെ ഒത്തിരി ആപ്പിൾ ചെറി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. വാഴത്തൈകൾ, കുടംപുളി, പുളിഞ്ചി, അങ്ങനത്തെ ഒത്തിരി വെറൈറ്റി ഉള്ള ചെടികളും കാര്യങ്ങളും നമുക്ക് അവിടുന്ന് വാങ്ങാൻ പറ്റും. ഇത് നമ്മൾ പോയി കണ്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടുന്ന് വാങ്ങാൻ കിട്ടുന്ന എന്ന് വെച്ചാൽ പെറ്റ്സാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമുക്ക് അക്വേറിയം ഉണ്ട്, അല്ലെങ്കിൽ ഡോഗ്സ് ആയാലും ബേർഡ്സ് ആയാലും അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. ഒത്തിരി സാധനങ്ങൾ നിങ്ങൾക്ക് അവിടെ ചെന്നാൽ വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് നോക്കുക. ഇതേപോലെ തന്നെ റോസ, നമ്മൾ റോസയുടെ ചെടിയും നമ്മളിപ്പോൾ ഒരിടത്തുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ നമ്മൾ ആ പോകുന്ന സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിലും ഇതേ കൂട്ടം ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് വിൽക്കാനും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ തൊട്ട് അതിനടുത്തിൽ വേറൊരു ഷോപ്പാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഇവിടെയും റോസയുടെ ചെടികൾ അവൈലബിൾ ആണ്. ഈ വരുന്ന സൈസൊക്കെ 30 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ
കുറച്ച് ഹൈറ്റ് ഉള്ളതും അല്ലെങ്കിൽ ഇച്ചിരി കൂടെ വലിയ പൂക്കളുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ 50 രൂപയാണ് റേറ്റ് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് തരും. അപ്പം അതിനൊന്നും നമ്മൾ വിഷമിക്കുകയൊന്നും വേണ്ട. പൂക്കളും അതുപോലെ തന്നെ വളം, പിന്നെ അതിനുള്ള മറ്റു കാര്യങ്ങൾ, പൂ ഉണ്ടാവാനുള്ള ഹോർമോൺ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക്, അതുപോലെ ബാഗ്, ഗ്രോ ബാഗായാലും പ്ലാസ്റ്റിക്കിൻ്റെ ബാഗായാലും ചട്ടി ചെടിച്ചട്ടി ആയാലും എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ എല്ലാം ഓർക്കിഡ് ഇഷ്ടംപോലെ വൈഡ് റേഞ്ച് ഓഫ് ഓർക്കിഡ്സ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ വീടുകൾ ഉൾക്കൊള്ളിക്കുകയെന്ന് വെച്ചാൽ ഒത്തിരി ടൈം എടുക്കും. ജസ്റ്റ് ഇങ്ങനെ കണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ഒരു വേഗമായിട്ട് ഇങ്ങനെ ഓടിച്ച് പുറഞ്ഞു പോകുന്നേ ഉള്ളൂ. നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇത് ചെയ്ത് കണ്ട നമ്മൾ നിറച്ചിഷ്ടം പോലെ ബൊഗീൻ വില്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന ഓർക്കിഡ്സിനൊക്കെ അവർ 500 rupees ആണ് ചാർജ് ചെയ്യുന്നത്. യെല്ലോയും സെയിം ആ കാണുന്ന മെറൂൺ കളർ വല്ലെങ്കിൽ കളർ എല്ലാം ഇതിനെല്ലാം 500 rupees ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇതിൻ്റെ ചെറുതുണ്ടോയെന്ന് ഉണ്ടാവും, നിങ്ങൾ ജസ്റ്റ് പോകുന്നവർ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ തൈ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മേടിക്കേണ്ട, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റിൽ അത് വളരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഗ്രേപ്പിൻ്റെ തൈ വാങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ അത് വളരും എന്നാണ് നമുക്ക് അവിടെ ഷോപ്പിൽ നിന്നവർ തന്നെയാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ പോകുന്നവർ ഗ്രേപ്പിൻ്റേത് വാങ്ങുക, ആപ്പിൾ ഇഷ്ടം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മേടിക്കുക എന്നുള്ളതാണ്. ആർക്കെങ്കിലും പോകണം അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് മേടിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അധികം വെച്ച് വൈകിക്കാതെ പോവുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വാവുബലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഈ എക്സിബിഷൻ സ്റ്റോപ്പ് ചെയ്യും. എനിക്ക് തോന്നുന്നു എക്സിബിഷൻ വാവുബലി കഴിഞ്ഞാലും എക്സിബിഷൻ ഒരു 3-4 ദിവസം കൂടെ കാണുള്ളൂ. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് പോവുക, നമ്മളെ സാധനങ്ങൾ മേടിക്കുക, ഒത്തിരി ദിവസം വെയിറ്റ് ചെയ്ത്, കാരണം അതൊരു സ്ഥിരം ഷോപ്പൊന്നും അല്ല, സ്ഥിരം ഷോപ്പിംഗ് സെൻറ്റർ അല്ല. അപ്പോൾ ഈ ഫംഗ്ഷനോടനുബന്ധിച്ച് ഒരു ഇങ്ങനെ സെയിൽസ് നടത്തുന്നതേ ഉള്ളൂ. അപ്പം പോകുന്നവർ എത്രയും പെട്ടെന്ന് പോയി സാധനങ്ങൾ മേടിക്കുക.